ഞങ്ങള് പിന്നെ അവിടുന്ന് ഹരിപ്പാടും കൂടെ വന്ന് കരുനാഗപ്പള്ളി വന്ന് ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ഇല്ല കഴിക്കാൻ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടു മൂന്നോടെ വാങ്ങി ഞങ്ങൾ രണ്ട് ചായ കൂടി കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ നേരെ പോവാണ്. പോകുന്ന സ്ഥലം എവിടെയാണ് ഇപ്പോൾ പറയത്തില്ല, സസ്പെൻസ് ആണ്. അവിടെ ചെന്നപ്പോഴാണ് ഇപ്പോൾ എല്ലാവർക്കും ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ വന്നത് എവിടേക്കാണ് എന്നുള്ളത്, ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും ഇവിടെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും മനസ്സിലാവും ഇപ്പോൾ ഇത് ഏതാ സ്ഥലം എന്നുള്ളത്. അപ്പോൾ ദാ നമ്മൾ പോവാണ് അങ്ങോട്ടേക്ക്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് വള്ളത്തിലാണ് ഞങ്ങൾ കയറിയിരിക്കുന്നത് കേട്ടോ. ശരിക്കും ഇങ്ങനെ ഇരുന്ന് വീഡിയോ പിടിക്കുന്നെങ്കിലും എനിക്ക് ഭയങ്കര പേടിയുണ്ട് ഇതിനകത്ത് ഇരിക്കാനായിട്ട്. അപ്പോൾ ദാ ഇവിടെ എത്തി. ഇത്രയും നേരം മനസ്സിലാക്കാത്തവർക്ക് ഇത് കണ്ടപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഇത് നമ്മുടെ കാട്ടിൽ മേക്കതിൽ ദേവീ ക്ഷേത്രമാണ്. എത്ര പേര് കേട്ടിട്ടുണ്ട്, എത്ര പേര് വന്നിട്ടുണ്ട് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രമാണ്. കാര്യസിദ്ധിക്ക് വേണ്ടി നമ്മളിവിടെ വന്ന് മണി കെട്ടിയാൽ നമ്മളുടെ ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ നടക്കും എന്നാണ് പറയുന്നത്. ഞങ്ങളിപ്പോൾ വള്ളം ഇറങ്ങിയിട്ട് അമ്പലത്തിൻ്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്, പിന്നെ നല്ല തിരക്കുണ്ട്. അവിടെ സപ്താഹം നടക്കുന്നുണ്ട്. സപ്താഹം നടക്കുന്ന ഭാഗങ്ങളിലെ നല്ല തിരക്കുണ്ട്. രാവിലെ തന്നെ അവിടെ നല്ല തിരക്കുണ്ട്. പിന്നെ ഈ കാണുന്നതെന്ന് പറയുമ്പോൾ കുടിലുകളാണ്. അതായത് കുടില് കെട്ടിയിട്ട് ഒരു 12 ദിവസം അവരിവിടെ താമസിക്കും. അപ്പം അവരൊക്കെ ഇവിടെയാണ് താമസിക്കാറ് ഈ ഒരു 12 ദിവസം. അത് ഈ വൃശ്ചിക മാസം ആയതുകൊണ്ടാണ് എന്നാണ് ഞങ്ങൾ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്. അപ്പം ഇതേ ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്തേക്ക് അടുക്കാനായി. ഇവിടെ നല്ല തിരക്കുണ്ട് ഭക്ഷണം കൊടുക്കുന്നിടത്ത്. ഇവിടെ ഇപ്പോൾ താമസിക്കുന്നവരാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ കുറേ പേരൊക്കെ കിടപ്പുണ്ട്. ഞങ്ങളാണെങ്കിലും മണി കെട്ടാനുള്ള ആ ഒരു റെസിപ്റ്റൊക്കെ വാങ്ങിച്ച് കയ്യിലിങ്ങനെ വെച്ചുകൊണ്ട് പോവാണ്. നല്ല ക്യൂ ഉണ്ട്. ഇവിടെയും നല്ല തിരക്കുണ്ട് മണി കെട്ടുന്നിടത്ത്. അമ്പലത്തിൽ കയറുമ്പോൾ നമുക്ക് മൊബൈൽ ഓണാക്കാൻ പാടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അപ്പം മൊബൈൽ ഓണാക്കിയില്ല. തൊഴുതൊക്കെ ഇറങ്ങി വന്നപ്പോഴേക്കും ഞങ്ങളുടെ മണിയൊക്കെ പൂജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് കെട്ടണം. അപ്പം ഞങ്ങൾ മണി കെട്ടി. ഞങ്ങൾ ഉള്ളിലായിരുന്നു മണി കെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് പുറത്തേക്ക് വന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കണ്ടോ, ഒരുപാട് പേരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമാണ് ഇവിടെ ഈ മണികളായിട്ട് തൂങ്ങിക്കിടക്കുന്നത്. ഇപ്പോൾ ഈ കൂട്ടത്തിൽ എൻ്റെ ആഗ്രഹവും സ്വപ്നവും കൂടി ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതേ ഞങ്ങൾ മണിയൊക്കെ കെട്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ വന്നപ്പം ഇവിടെ ഭയങ്കര തിരക്ക്. ഇപ്പുറ സൈഡിലാണെങ്കിൽ ഇവിടെ പൊങ്കാല ഇടുന്നുണ്ട്. ഇവിടെ എല്ലാ ടൈമിലും പൊങ്കാല ഇടാമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര് പൊങ്കാല ഇടുന്നുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നിടത്ത് ഭയങ്കര തിരക്കായതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇന്ന് തൊട്ടപ്പുറം തന്നെ കടലുണ്ട്, അപ്പോൾ ബീച്ചിലൊക്കെ ഒന്ന് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ആ തിരക്കൊക്കെ ഒന്ന് കുറയുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് വന്നു. എൻ്റെ തൊട്ട് ബാക്കിലെ സൈഡിൽ തന്നെയാണ് കേട്ടോ ബീച്ച്. പിന്നെ ഇവിടെ കുറച്ചു നേരം നിന്നിട്ട് തിരിച്ചു പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. എന്റെ കയ്യിൽ സൂക്ഷിക്കാൻ തന്നെ എന്റെ കയ്യിൽ താഴെ പോയത് ഇവിടോട്ട് ഇടിയിച്ച് പെട്ടെന്ന് ഉണങ്ങിക്കോളും.
ഇരട്ടി ഞങ്ങളെ വിളിക്കുന്നു, ഞങ്ങൾ ഇങ്ങനെ നീങ്ങി നിൽക്കുന്നതിന്. ഇവിടെ ഭയങ്കര അപകടം പിടിച്ച സ്ഥലമാണ് ആ സൈഡ്, കല്ലൊക്കെ ഉള്ളതല്ലേ, പിന്നെ വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഞങ്ങളെ വിളിക്കുന്നു, അപ്പൊ ഞങ്ങൾ തിരിച്ച് കേറാൻ പോവാണ്. ഇങ്ങനെ എഴുതി, ഇങ്ങനെ അങ്ങോട്ട് അല്ല, ഇവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞിരുന്നു എഴുതി. ഓ ഓ, അതിന്റെ അകത്ത് പോയി എന്ന് എഴുതിയാ പിന്നെ ഇവിടെ എഴുതാ. അടുത്ത കള്ളി വേണ്ടേ, കള്ളി വേണം, കള്ളി പോയി 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 പോയി. ആ ഞാൻ പറഞ്ഞു എഴുതട്ടത് പിടിച്ച്. സവിത ചേച്ചി സുല്ലാണ്ട് പകുതി പോയി. ഞങ്ങൾ ബീച്ചിലൊക്കെ കറങ്ങിയിട്ട് വന്നപ്പോഴത്തേക്ക് ക്യൂ ഒക്കെ കുറഞ്ഞ്, തിരക്കൊക്കെ കുറഞ്ഞായിരുന്നു. അപ്പം ഞങ്ങൾ ചോറ് വാങ്ങി, ചമ്മന്തി, സാമ്പാർ, മുളക് കൊണ്ടാട്ടം, തോരൻ, അച്ചാർ, ഇതൊക്കെയാണ് സ്പെഷ്യൽ. അപ്പം ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കട്ടെ. ഞങ്ങൾ ഇവിടുന്ന് മടങ്ങുവാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് വെള്ളം കുടിച്ച് വയറ് നിറഞ്ഞു, തൃപ്തിയായിട്ട്, മനസ്സും തൃപ്തിയായി, വയറും തൃപ്തിയായി, എല്ലാ സമാധാനത്തോടെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കടകളിലൊന്നും കയറിയില്ലാതെ നേരെ അമ്പലത്തിലേക്ക് അങ്ങ് പോകുമായിരുന്നു. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ കടയിലൊക്കെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. ഇതാണെങ്കിൽ 50 രൂപയുടെ ചെരുപ്പുകളുടെ കടയാണ്. ഞാനാണെങ്കിൽ വാങ്ങിയില്ല, കാരണം വീട്ടിൽ അത്യാവശ്യം ചെരുപ്പുണ്ട്. ഇനി ചെരുപ്പുമായിട്ട് അങ്ങോട്ട് ചെന്നാലും മനീഷേട്ടൻ്റെ വക നല്ല വഴക്ക് കേൾക്കും, അതുകൊണ്ട് പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് അധികം പോയില്ല. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഷോപ്പിൽ വന്നപ്പോൾ കുറേ പൊട്ടുകളുടെ കളക്ഷൻ കണ്ടു. അപ്പോൾ ഇവിടെ എനിക്കൊരു പൊട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു, കാരണം ഞാൻ ഒരുപാട് ഷോപ്പുകളിൽ കയറി നോക്കിയിട്ടുള്ള പൊട്ടാണ്, നോക്കി എനിക്ക് കിട്ടാതിരുന്ന ഒരു പൊട്ടാണ്. ചെറിയ ഗോൾഡൻ സ്റ്റോൺ അല്ല, മുത്ത് പോലെയുള്ളൊരു പൊട്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഇവിടെ ഞാൻ വന്ന് നോക്കിയപ്പം അത് കണ്ടു. അപ്പോൾ അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതായതുകൊണ്ട് തന്നെ ആ ഒരു പൊട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട്. സവിത ചേച്ചി ആണെങ്കിൽ ഇവിടെ സവിത ചേച്ചിക്ക് വേണ്ടി എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ തൊട്ടടുത്തൊരു കടയിൽ ഇവിടെ പാനിപൂരി ഉണ്ടായിരുന്നു. അപ്പം ഈ സംഭവം, ഇതെനിക്ക് അങ്ങനെ അത്ര ഇഷ്ടമില്ലാത്ത സംഭവമായിരുന്നു, കാരണം ഞാനിത് ആദ്യമായിട്ട് കഴിക്കുന്ന ബംഗാളീസൊക്കെ ഉണ്ടാക്കുന്നതായിരുന്നു. അതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, വയറിന് പിടിക്കാതെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇനി കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഞങ്ങൾ ബീച്ചിൽ പോയപ്പോൾ അവിടെ ഒരു മലയാളി ചേച്ചി ഇതുപോലെ ഉണ്ടാക്കുന്നതുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ വെച്ച് വെറുതെ വാങ്ങി കഴിച്ചപ്പോൾ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെ എനിക്ക് അതിഷ്ടമായതാണ്. അപ്പോൾ ഇവിടെയും നോക്കിയപ്പോൾ മലയാളീസാണ്, അപ്പോൾ അതുകൊണ്ടൊന്നു ഒന്നും കൂടി ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കയറി ഇവിടുന്ന് വാങ്ങിയ, പക്ഷേ കഴിച്ച് നോക്കിയപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു. ഞാനങ്ങനെ അതൊക്കെ കഴിച്ചു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങളിതാ ഹരിപ്പാട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു കടയിൽ ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയാണ് കേട്ടോ. ഞങ്ങൾ വീടിൻ്റെ അങ്ങൊരു സ്റ്റോപ്പുണ്ട്, ഒത്തിരി ദൂരം, ആ പാലമൊക്കെ കഴിഞ്ഞു പോകുന്നിടത്ത് അവിടെ വരെ ഉണ്ടായിരുന്നുള്ളു ബസ്. ബാക്കി ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി നടന്ന്, അത് ചേച്ചി നടന്ന് ക്ഷീണിച്ച്. കോല കണ്ടോ, പിള്ളേരെല്ലാം നോക്കി പോകുന്നു, നമ്മൾ ഫോൺ വിളിച്ചു അവർ നോക്കി എന്താ സംഭവം എന്ന്. മുഖമൊക്കെ ഇതേ വെയിൽ കൊണ്ട് കരിവാളിച്ച് ക്ഷീണിച്ച് അവശയായി. ഞാനൂട്ടി സ്കൂളിൽ നിന്ന് വന്ന അവിടെ ഇരിപ്പുണ്ട്, താമസിച്ചു പോയി ഞങ്ങൾ വന്നപ്പം. അപ്പം എന്തായാലും ഇത് അങ്ങ് അറ്റം വരെ നടക്കണം. രണ്ടുപേരും കൂടി ഇങ്ങനെ കഥ പറഞ്ഞ് നടക്കുമ്പം ദൂരെ അറിയത്തില്ല. ഞങ്ങൾ പതിയെ അങ്ങോട്ട് നടക്കട്ടെ. പോയിട്ട് നൈനൂട്ടിയെ വിളിക്കണം. നൈനൂട്ടിക്കുള്ളൊരു സമ്മാനം വാങ്ങിച്ചിട്ടുണ്ട്, അമ്പലത്തിൽ നിന്ന് വാങ്ങിയതാണ് ഒരു കിച്ചൺ സെറ്റ്.
കുറേ ആയിട്ട് പറയുന്ന കിച്ചൺ സെറ്റ് വേണം. അപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് ആളെ കൊണ്ടുപോകാത്തതിൽ പിണക്കമുണ്ട്. അപ്പോൾ ഇത് കൊണ്ടുപോയി പിണക്കമൊക്കെ മാറ്റണം. അപ്പോൾ ഞങ്ങൾ നേരെ നടക്കാം. അയ്യോ ഇത് ആരാ? അപ്പോ ഞാൻ വന്ന് കുളിച്ചു. കുളിച്ച് നൈനുട്ടിയെ വിളിച്ചോണ്ട് വന്നു. എന്നിട്ട് നൈനുട്ടിനെയും കുളിപ്പിച്ചിട്ട് ഞങ്ങൾ ഇതാ ഇവിടെയുള്ള മഹാദേവന്റെ ക്ഷേത്രത്തിലും കൂടി ഒന്ന് പോയി തൊഴുതു. തൊഴുതിട്ട് വന്നു. നൈനുട്ടിയുടെ സർപ്രൈസ് ഞാനിതുവരെ നൈനുട്ടിനെ കാണിച്ചിട്ടില്ല. നൈനുട്ടി സർപ്രൈസ് വേണോ? നമ്മ എവിടെ പോയതായിരുന്നു? മഹാദേവന്റെ അടുത്ത് നീ അല്ലേ വന്ന? ഞാനിവിടെ പോയതായിരുന്നു കുഞ്ഞിനെ കൂട്ടാതെ. മഹാദേവന്റെ അടുത്ത് വന്നു രാവിലെയോ? മോനെ കൂട്ടാതെ ഞാൻ എവിടെ പോയതോ? മോന് വിഷമമുണ്ടോ? വേണ്ട, സർപ്രൈസ് തരണ്ട്. സർപ്രൈസ് ആണ്, ഇങ്ങോട്ട് തിരി. ഇതാണ് സർപ്രൈസ്. ആണ് അന്ന സർപ്രൈസ് തരാൻ വരുവാ. കണ്ണടക്ക് കണ്ണടക്ക്. അങ്ങോട്ട് തിരി. ഇതാണ് സർപ്രൈസ്. ഇത് എന്താ സർപ്രൈസിന് കുഴപ്പം? അമ്മയുടെ ഉമ്മ സൂപ്പർ സർപ്രൈസ് അല്ലേ? അതെ കണ്ണടക്ക്. അങ്ങോട്ട് തിരിഞ്ഞ അതിന്റെ കീഴിൽ. അങ്ങോട്ട് തിരിഞ്ഞിക്ക്, അങ്ങോട്ട് തിരിഞ്ഞിക്ക്. തിരിഞ്ഞ് നോക്കല്ലേ. അങ്ങോട്ട് തിരിഞ്ഞിക്ക്, അങ്ങോട്ട് തിരിഞ്ഞിക്ക്, അങ്ങോട്ട് തിരിഞ്ഞിക്ക്, അങ്ങോട്ട് തിരിഞ്ഞിക്ക്. ഓടിയ ഓടിയ കണ്ണടക്ക്. ഇതാണ് സർപ്രൈസ്. ചുമ്മാല ഇങ്ങോട്ട് നോക്കിയേ. ഓടിയ ഒറ്റ പ്രാവശ്യം കൂടെ ഉള്ളു. ഓടിയ സർപ്രൈസ്, ശരിക്കുള്ള സർപ്രൈസ് കാണിച്ചു തരാം കണ്ണടക്ക്. എങ്ങനെയുണ്ട് സർപ്രൈസ്? അന്നേ ഇങ്ങോട്ട് നോക്കി, ഒറ്റ പ്രാവശ്യം നോക്കി. വേണ്ട ഇങ്ങനെ ഇങ്ങനെ കണ്ണു നിറഞ്ഞിരിക്കുന്ന നമുക്ക് കരിഞ്ഞ അപ്പഴത്തേക്ക് കള്ളക്കരച്ചില്ല കേട്ടാ. കള്ളക്കരച്ചില്ല കാര്യം കണ്ണുടക്ക്. കരച്ചിൽ മാറിയോ? നീ സർപ്രൈസ് തരട്ടെ. സർപ്രൈസ് ഇട്ടുപെട്ടോ? സൂപ്പറാണോ? ഇഷ്ടപ്പെട്ടോ? തുറക്ക് പൊന്നസ് തുറന്നാട്ടെ. ഇതിന് പിന്നൊരു കാര്യം, ഇതിൽ മണ്ണ് വാരരുത്, വെള്ളമാക്കരുത്, വെളി കൊണ്ടുപോവരുത്, അകത്തിരുന്ന് കളിക്കണം. എന്നാ മാത്രമേ ഇനി ഞാൻ എന്തെങ്കിലും വാങ്ങിത്തരത്തുള്ളൂ. അന്ന വേണ്ടല്ലോ, നമുക്ക് ആർക്കെങ്കിലും കൊടുത്തേക്കാമിച്ച് പൊട്ടിച്ച. ഇങ്ങനെ അവിടെ ഇരിക്കും. അവിടെ ഇരുന്ന് നോക്കടാ, എന്റെ ഉള്ളതൊക്കെ അവിടെ ഉണ്ട്. അറിയത്തില്ല എന്റെ എന്തൊക്കെ സാധനം കാണാത്തത്. പിന്നെ എന്നോട്ടിക്ക് ഇഷ്ടപ്പെട്ടോ സർപ്രൈസ്? ഇങ്ങോട്ട് നോക്കിയേ. എന്നിട്ട് എനിക്കൊരു ഉമ്മ പോലും തന്നില്ലല്ലോ സർപ്രൈസ് കിട്ടിയിട്ട്. അപ്പോ നൈനുട്ടിനെ കൊണ്ടുപോകാത്ത വിഷമൊക്കെ നൈനുട്ടിക്ക് ഇത് കൊടുത്തപ്പോ മാറി. അല്ലേ നൈനുട്ടി, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ. കാരണം ഇത് കൂടെ ഇരുന്ന് കളിപ്പിച്ചില്ലെങ്കിൽ ആള് ഇരിക്കത്തില്ല. ഇത് എവിടെയെങ്കിലും കൊണ്ട് കളി, കൂടെ ഇരുന്ന് അവളുടെ കൂടെ ഒന്ന് കളിക്കാം കുറച്ചുനേരം. അപ്പം എല്ലാവർക്കും ടാറ്റ, ഗുഡ് നൈറ്റ്. നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ. ടാറ്റ പറയാം എല്ലാവർക്കും. ആള് കളിപ്പാട്ടം കിട്ടിയ എന്റെ സന്തോഷത്തിൽ. അപ്പം നാളെ പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും വീണ്ടും കാണാം. ടാറ്റ.